Exercise 8.3, question number 3. Febina borrows rupees 12,500 at 12% per annum for 3 years at simple interest. Febina 12,500 amount 12% rate 3 years in a simple interest aan avada kanakkaakkunnathu. Okay. ഇങ്ങനെയാണ് ബോറോ ചെയ്തിരിക്കുന്നത്. ആൻഡ് രാധ ബോറോസ് ദ സെയിം എമൗണ്ട്. രാധയും എന്താണ്, സെയിം എമൗണ്ട് തന്നെയാണ്. ഫോർ ദ സെയിം ടൈം പീരീഡ്, സെയിം ടൈം പീരീഡ് അതായത് 3 ഇയേഴ്സിന് തന്നെയാണ് രാധയും ബോറോ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ റേറ്റ് എന്താണ്, 10% ആണ്. ആൻഡ് ഇറ്റ് ഇസ് കോമ്പൗണ്ടഡ് ആനുവലി, അതായത് രാധ എടുത്ത ബാങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കണക്കാക്കുന്നത്. ഫെബിനെ എടുത്ത ബാങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കണക്കാക്കുന്നത്. ഓക്കെ, സെയിം എമൗണ്ട് ആണ് രണ്ടുപേരും എടുത്തത്, ഒരേ വർഷത്തേക്കാണ്, 3 വർഷത്തേക്കാണ് എടുത്തത്. പക്ഷേ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ആരാണ് കൂടുതൽ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരിക, എത്ര കൂടുതൽ പേ ചെയ്യേണ്ടി വരും, ഇതാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ 1 by 1 ഓരോരുത്തരുടെയും കേസ് നമുക്ക് എടുക്കാം. ഫെബിനയുടെ കേസ് എടുക്കുകയാണെങ്കിൽ പി ഈസ് 12,500, ആർ ഈസ് 12% ആൻഡ് ടി ഈസ് 3 ഇയേഴ്സ്. Okay, we have to find the simple interest. Okay, Febinada bank le simple interest aanu kanakkaakkunnathu. Okay, appo namukku simple interest formula use cheedittu kaanam. Simple interest is equal to PRT by 100, which is equal to 12,500 into 12 into 3 by 100. Okay, these zeros can be cancelled, which is equal to 125 into 12 into 3. By multiplying this, we get 4,500 as interest. ഇനി നമുക്ക് രാധയുടെ കേസ് കാണാം. രാധയുടെ എമൗണ്ടും സെയിം എമൗണ്ട് ആണ്, 12,500. റേറ്റ് വ്യത്യാസമുണ്ട്, 10% ആണ്. ആൻഡ് എൻ ഈസ് 3 ഇയേഴ്സ്. ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കാണാനുള്ളത്. ഓക്കെ, അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണണമെങ്കിൽ ആദ്യം നമുക്ക് ടോട്ടൽ എമൗണ്ട് കാണണം. ഓക്കെ, പി ഈസ് ഈക്വൽ പി ഇൻറ്റു 1 + R/100 ഹോൾ റേസ് ടു എൻ, വിച്ച് ഇസ് ഈക്വൽ ടു പി ഈസ് 12,500 ഇൻറ്റു 1 + 10/100 ഹോൾ റേസ് ടു 3. ഓക്കെ, ദിസ് 10/100 ക്യാൻ ബി ക്യാൻസൽഡ്, സീറോ സീറോസ് ക്യാൻ ബി ക്യാൻസൽഡ്. സോ ഇറ്റ് ബിക്കംസ് 12,500 ഇൻറ്റു 1 + 1/10 ഹോൾ റേസ് ടു 3, വിച്ച് ഇസ് ഈക്വൽ ടു 12,500 ഇൻറ്റു 1 × 10, 10 + 1, 11/10 ഹോൾ റേസ് ടു 3. ദാറ്റ് ഇസ് 12,500 ഇൻറ്റു 11/10 ഇൻറ്റു 11/10 ഇൻറ്റു 11/10. സീറോ സീറോ ആൻഡ് ദിസ് സീറോ ആൻഡ് ദിസ് സീറോ ക്യാൻ ബി ക്യാൻസൽഡ്. സോ ഇറ്റ് ബിക്കംസ് 125 ഇൻറ്റു 11 × 11 × 11/10. ഓക്കെ, അപ്പോൾ ഈ ഒരു ന്യൂമറേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് 1,66,375 × 10. ഓക്കെ, ന്യൂമറേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ആൻഡ് ദിസ് ബിക്കംസ് വാട്ട്, 16,637.5. ഓക്കെ, ബൈ ടെന്ന് ചെയ്യുമ്പോൾ പോയിൻ്റ് വരും അല്ലേ. ഓക്കെ, സോ ദിസ് ഇസ് ടോട്ടൽ എമൗണ്ട്. ഫ്രം ദിസ് വി ഹാവ് ടു ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് A - P. ദാറ്റ് ഈസ് A എന്ന് പറയുന്നത് ഇതാണ് അല്ലേ, 16,637.5 - P, പ്രിൻസിപ്പൽ എമൗണ്ട് 12,500. ഓക്കെ, ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് 4,137.5. ഓക്കെ, ഇതാണ് ഇവിടുത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഓക്കെ, രാധയ്ക്ക് കിട്ടുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇതാണ്. ഫെബിനയ്ക്ക് എത്രയായിരുന്നു, 4,500 ആയിരുന്നു. ഓക്കെ, രാധയ്ക്ക് വരുന്ന ഇൻട്രസ്റ്റ് 4,137.5 ഫെബിനയ്ക്ക് വരുന്ന ഇൻട്രസ്റ്റ് 4,500 ആണ്. അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതിൽ ആരാണ് കൂടുതൽ പേ ചെയ്യേണ്ടത്, ഫെബിനയാണ് അല്ലേ. സോ വി ക്യാൻ സേ ഫെബിന പേ, എത്ര രൂപ കൂടുതൽ പേ ചെയ്യണം എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ, ദാറ്റ് ഇസ് 4,500 - 4,137.5. ഓക്കെ,
subtract timbo here 10. Okay, then it is 5. Here becomes, okay, 0.2, 6, and 3. Okay, that is Fabina paid 362.5 rupees more as interest. Okay, Radhe kaalum 362.5 rupees kodudale Fabina ke pay cheyandu varu. Okay, this is the answer.